നാല് ചുമട്ട് തൊഴിലാളികൾ, നാല് ആരോഗ്യ പ്രവർത്തകർ, നാല് ശുചീകരണ തൊഴിലാളികൾ ഇവരുൾപ്പെടെ 14 പേർക്കാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ സമ്പർക്കത്തിലൂടെ രോഗം പടർന്നത്. തൃശ്ശൂരിലാകെ 145 കോവിഡ് രോഗികളാണ് നിലവിലുള്ളത്. ജില്ലയിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം ആകെ 202. കുരിയച്ചീറ വെയർഹൗസിലെ 4 ചുമട്ട് തൊഴിലാളികൾക്കാണ് രോഗം പടർന്നിരുന്നത്. ഇവർക്ക് ഇതര സംസ്ഥാനത്തെ ലോറികളിലൂടെ വന്ന ആളുകളിൽ നിന്നാകാം രോഗം എത്തിയിരിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. ചിയാരൻ സ്വദേശിയായ 25-കാരൻ, അഞ്ചേരി സ്വദേശിയായ 32-കാരൻ, തൃശൂർ സ്വദേശിയായ 26-കാരൻ, കുട്ടനല്ലൂർ സ്വദേശിയായ 30 വയസ്സുള്ള പുരുഷൻ ഇവരാണ് ഈ ചുമട്ട് തൊഴിലാളികൾ പെടുന്നത്. ഇവർക്ക് രോഗം വന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്നാണെന്നുള്ള നിഗമനം മാത്രമാണ് ആരോഗ്യവകുപ്പിനെ സ്ഥിരീകരിക്കാനായിട്ടില്ല. മറ്റൊന്ന്, കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളാണ് ഇവർ. 4 പേർ ക്വാറന്റീൻ കേന്ദ്രങ്ങൾ ശുചീകരിച്ചിരുന്നവരാണ്. രാജസ്ഥാനിൽ നിന്നുള്ള ഒരു രോഗിയിൽ നിന്നാണ് ഇവർക്ക് രോഗം പടർന്നിരിക്കുന്നത് എന്നാണ് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നത്. ഇക്കാര്യത്തിലും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ഇവരുടെ പേര് വിവരങ്ങൾ ഇങ്ങനെയാണ്. മരത്താക്കര സ്വദേശിയായ 26 വയസ്സുള്ള ആൾ, അഞ്ചേരി സ്വദേശി, ചെറുകുന്ന് സ്വദേശി, കുട്ടനല്ലൂർ സ്വദേശി, ഇവർ 4 പേരാണ് കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളികൾ. ഇവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കോർപ്പറേഷൻ തൃശ്ശൂർ ഏതാണ്ട് വലിയ നിയന്ത്രണങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. കോർപ്പറേഷൻ ഓഫീസുകളിലേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചു കഴിഞ്ഞു. അത്യാവശ്യത്തിനുള്ളവർ മാത്രമേ ഇനി കോർപ്പറേഷനിലേക്ക് എത്താൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ വെയർഹൗസ്, നേരത്തെ സൂചിപ്പിച്ച കുരിയച്ചിറയിലെ വെയർഹൗസ് അടച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് ആരോഗ്യ പ്രവർത്തകരുടെ വിവരമാണ്. ജില്ലയിൽ ചാവക്കാടും വട്ടേക്കാടും ഉൾപ്പെടെയുള്ള വിവിധ സാമൂഹിക കേന്ദ്രത്തിലെ 4 പേർക്കാണ് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചത്. അതുകൊണ്ട് തന്നെ ചാവക്കാട് ആശുപത്രിയിലെ OP നിയന്ത്രിച്ചു കഴിഞ്ഞു. വട്ടേക്കാട് നേരത്തെ തന്നെ നിയന്ത്രണങ്ങൾ വന്നിട്ടുള്ളതാണ്. അവിടെയും വലിയ നിയന്ത്രണമാണുള്ളത്. ജില്ലയിൽ ഏതാണ്ട് 10 സ്ഥലത്താണ് ജില്ലാ കലക്ടർ കണ്ടെയ്ൻമെൻറ് സോണുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നവരെ തൃശ്ശൂർ നഗരത്തിലെ പ്രധാനപ്പെട്ട ഡിവിഷനുകളും ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിലെ പ്രധാനപ്പെട്ട ഡിവിഷനുകളും ഉൾപ്പെടെ അടാട്ട്, അവണൂർ, പൊർത്തിശ്ശേരി പഞ്ചായത്തുകൾ ഉൾപ്പെടെ 10 സ്ഥലങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഇന്ന് നിയന്ത്രണം വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ കലക്ടർ ഇത് സംബന്ധിച്ച് ഉത്തരവിടുകയായിരുന്നു. ഇപ്പോൾ ഈ പ്രദേശങ്ങളിൽ പോലീസിൻ്റെ നേതൃത്വത്തിൽ വൻ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. രാവിലെ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ആളുകൾ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതല്ല സാഹചര്യം. പോലീസ് നിയന്ത്രണം കർശനമാക്കിയിട്ടുണ്ട്. അവശ്യ സർവീസുകൾക്ക് മാത്രം ഇവിടെ പ്രവർത്തിക്കാം. മറ്റുള്ളവരെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ല. പുറത്തിറങ്ങുന്നവർ ഐഡൻറ്റിറ്റി കാർഡ് കാണിക്കണം. എന്താണ് ആവശ്യമെന്ന് പോലീസിനെ ബോധ്യപ്പെടുത്തണം. എങ്കിൽ മാത്രമേ ഇവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ. എല്ലാ പഞ്ചായത്തുകളിലേക്കും ഒരു പ്രത്യേക എൻട്രി പോയിൻറ്റും എക്സിറ്റ് പോയിൻറ്റും ഉണ്ട്. അവിടെ വെച്ചാണ് പോലീസ് ഈ നിയന്ത്രണം മനസ്സിലാക്കുന്നത്. ജില്ലയിൽ എല്ലാ തരത്തിലുമുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കാനാണ് സാധ്യത. ഇക്കാര്യം വിലയിരുത്താനാണ് ഇന്ന് മന്ത്രി AC മൊയ്തീൻ്റെ നേതൃത്വത്തിൽ യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ ജില്ലാ കലക്ടറും ജില്ലാ മെഡിക്കൽ ഓഫീസറും ഉൾപ്പെടെ ജില്ലയിലെ വിവിധ ഉയർന്ന തലത്തിലുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. ഇവർ കൂടി പങ്കെടുക്കുന്ന യോഗത്തിലെ തീരുമാനമനുസരിച്ചാകും ജില്ലയിൽ എന്താണ് അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന കാര്യത്തിൽ വ്യക്തത വരിക. എന്തായാലും ജില്ല അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇന്നും നാളെയും തൃശ്ശൂർ ജില്ലയിൽ രോഗികളുടെ എണ്ണം കൂടിയേക്കാം എന്നാണ് അധികൃതർ നമുക്ക് നൽകുന്ന സൂചന. അറിയാവുന്നതുപോലെ കേരളത്തിലേക്ക് വിദേശത്ത് പോയ മലയാളികൾ തിരിച്ചു വന്നപ്പോൾ തൃശ്ശൂരിലേക്കാണ് ഭൂരിഭാഗം ആളുകളും തിരിച്ചെത്തിയത്. വലിയൊരു 10% ആളുകൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ളവരാണ്. അവർക്കാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ കോവിഡ് പോസിറ്റീവ് രോഗം സ്ഥിരീകരിച്ചത്. പക്ഷേ ഇതിൽ സമ്പർക്കത്തിലൂടെ രോഗം തുടങ്ങി എന്നുള്ളതാണ് പലരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു വിഷയം. ഞായറാഴ്ച മരിച്ച കുമാരൻ എന്ന 89-കാരൻ്റെ ഉൾപ്പെടെ സമ്പർക്കം ഇനിയും ആരോഗ്യവകുപ്പിന് കണ്ടെത്താനായിട്ടില്ല. ഇത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. കുരിയച്ചെറിയിലെ ചുമട്ട് തൊഴിലാളികൾ മറ്റുള്ളവരുമായി ഇടപഴകിയിരുന്നോ എന്നൊരു സംശയം ആരോഗ്യവകുപ്പിനുണ്ട്. അങ്ങനെയെങ്കിൽ രോഗികളുടെ എണ്ണം വർദ്ധിച്ചേക്കാം. ചാവക്കാട് ആശുപത്രിയുടെ കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെയും നിരവധി പേർ വന്നിരിക്കാം. ആശുപത്രിയിലെ ആളുകൾക്ക് കോവിഡ് സ്ഥിരീകരിച്ച സ്ഥിതിക്ക് മറ്റുള്ളവർക്കും കോവിഡ് പടർന്നിരിക്കാം എന്നുള്ളൊരു ആശങ്ക ആരോഗ്യവകുപ്പിനുണ്ട്. എന്തായാലും അതീവ ജാഗ്രതയിലാണ് തൃശ്ശൂർ ജില്ല. വരും മണിക്കൂറുകളിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തൃശ്ശൂർ ജില്ലയിൽ ജാഗ്രത തുടരാനാണ് സാധ്യത. നിയന്ത്രണങ്ങൾ തുടരാനാണ് സാധ്യത. TM പ്രതാപൻ, തൃശ്ശൂർ MP ഉൾപ്പെടെയുള്ളവർ തൃശ്ശൂരിലൊരു സമ്പൂർണ്ണ ലോക്ക്ഡൗൺ വേണം എന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. എന്താകും സർക്കാരിൻ്റെ തീരുമാനം എന്ന് കാത്തിരുന്ന് കാണാം.